അന്വേഷകർക്ക് എന്റെ പ്രണാമം. ശരിക്ക് അനുകൂലമായിട്ടും തെറ്റുകൾക്ക് എതിരായിട്ടും ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും ന്യായത്തിനും അനുകൂലമായിട്ടും അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും അസത്യത്തിനും എതിരായിട്ടും എവിടെയെല്ലാം നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും പ്രതികരിക്കാൻ സാധിക്കുമോ അവിടെ പ്രതികരിക്കണം. ഞാനിത് പറയാൻ കാരണം, എടപ്പാളിലെ മലപ്പുറത്ത് ഒരു തിയേറ്ററിൽ ഒരു പെൺകുട്ടിയെ ഏകദേശം അമ്മയുടെ അനുവാദത്തോടുകൂടി എന്നതുപോലെ പീഡിപ്പിച്ച ഒരു ചരിത്രം, കഥയല്ല സംഭവം. അതിന്റെ പേരിൽ ആ തിയേറ്റർ ഉടമയെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി ഇന്നലെ. അത് ടി വി മാധ്യമങ്ങളിൽ ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാക്കി. ഇന്നത്തെ പത്രത്തിൽ നല്ലോണം ഉണ്ട്. പല മാധ്യമങ്ങളും അവരാണത് ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വിവരിച്ച് അഭിമാനം കൊള്ളുകയും ഉണ്ടായി. അവരുടെ പ്രതിഷേധം ആ സംഭവത്തിനെതിരെ അവർ പറയുകയും ഉണ്ടായി. പക്ഷെ ഓർമ്മിക്കുക, ഇന്നലെ ടി വി മാധ്യമങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഈ സംഭവത്തിനെതിരെ എക്സ് ഡി ജി പി മുതൽക്ക് ഒത്തിരി പേര് പ്രതികരിച്ചിട്ടുണ്ട്. കുറേ ബുദ്ധിജീവികളുടെ ഒന്നും കണ്ടില്ല, അവരവരുടെ ചില്ലുകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കുമല്ലോ. മഹാകവികളുടെയും കണ്ടില്ല, ലേഖകന്മാരുടെയും കണ്ടില്ല, അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ട് ഭാവിയിൽ എന്തെങ്കിലും കസേര കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം അഭിപ്രായം പറയുന്നവരുടെ ഒന്നും കണ്ടില്ല, അല്ലാത്തവരുടെ ഇത് കണ്ടു ശക്തമാണ്. പത്രമാധ്യമങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കുന്നു, ധർമ്മത്തോടൊപ്പം നിൽക്കുന്നു, നീതിയോടും ന്യായത്തോടും ഒപ്പം നിൽക്കുന്നു. ശക്തമായ ഭാഷയിൽ തെറ്റിനെതിരെ പ്രതികരിക്കുന്നു. വസ്തുതകൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്നു. വിത്ത് സത്യം ധർമ്മം നീതി ന്യായമുള്ള വ്യക്തികളുടെ അഭിപ്രായത്തോടുകൂടി, ബുദ്ധിജീവികളുടെ അല്ല, വ്യക്തികളുടെ അഭിപ്രായത്തോടുകൂടി കൊണ്ടുവരുന്നു. ഇത്രയും പറയാൻ കാരണം, എവിടെയെല്ലാം നിങ്ങൾക്ക് പ്രതികരിക്കാൻ ചെറുതോ വലുതോ ആയിട്ടുള്ള അവസരം കിട്ടുന്നുവോ, ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും, ചിലപ്പോൾ ഫേസ് പേജിലായിരിക്കും, ചിലപ്പോൾ ട്വിറ്ററിലായിരിക്കും. ആലോചിച്ചു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ടി ജി മോഹൻദാസ് അഭിമാനത്തോടുകൂടി ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചൊരു വാർത്ത വന്നു എന്ന് പറഞ്ഞു. ഞാൻ വാർത്ത കണ്ടില്ല. അത് ട്വിറ്ററിലൂടെ അസാധാരണമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ട്വിറ്ററിലൂടെ അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ആരായിരിക്കും ചെയ്തിരിക്കുക? ആ വീക്ഷണത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരുമായിരിക്കും ചെയ്തിരിക്കുക. ഇന്നലെയും മിനിങ്ങാനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത സ്പീച്ചുകൾ 4000, 5000, 6000 പേര് യൂട്യൂബിൽ മാത്രം കണ്ടു. ഫേസ് പേജിൽ ഒരാഴ്ചയിൽ 4,50,000, 5,000 പേര് കാണുന്നുണ്ട്. ഫേസ് പേജിൽ 4,50,000, 5,000 പേര് ഒരാഴ്ചയിൽ കാണുന്നുണ്ട്. ആൾമോസ്റ്റ് 3,250,000 ഒരു ദിവസം കാണുന്നുണ്ട്. എന്നാലേ 5,00,000 ആവുള്ളൂ ഒരാഴ്ചയിൽ. അപ്പൊ 75,000 പേര് കാണുന്നുണ്ട്. പിന്നെ വേറെ പല രീതിയിലൂടെ ഇത് വേറെ വേറെ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ചാനലിലൂടെയും ഇത് കാണുന്നുണ്ട്. എന്താ ഇത് കാണാൻ കാരണം? ഈ യൂട്യൂബ് മെസ്സേജ് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ പ്രതികരിക്കുക, വെരി ഗുഡ്, എക്സലന്റ്, നൈസ് എന്നെഴുതുന്നത് മോശമൊന്നുമല്ല. ബാഡ്, ഐ ഡോണ്ട് എഗ്രീ എന്നെഴുതുന്നത് മോശമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കമന്റ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വാക്കുകളിൽ ഒരു കമന്റ് എഴുതണം. ഏതിനോട് എന്താ കാരണം അറിയോ? ഐ എഗ്രി വിത്ത് യു, എക്സലന്റ്, വെരി ഗുഡ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. അതിനേക്കാൾ കൂടുതൽ ശരിയുള്ളത്, വേണ്ടത്, നമുക്ക് അർഹതപ്പെട്ടത്, ആവശ്യമുള്ളതുള്ളത് കമന്റുകളാണ്. ചിന്തിച്ചിട്ട് രണ്ടോ മൂന്നോ വാക്കുകൾ എഴുതണം.
ശരിക്കും ഇന്നലെ എക്സ് ഡി ജി പി പ്രതികരിച്ചത് ഇന്നത്തെ മാതൃഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. മിനിഞ്ഞ എന്ന് പറഞ്ഞത് ഇന്നലത്തെ മാതൃഭൂമിയിലും അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ മാതൃഭൂമിയിലും. എനിക്ക് പോലീസിന്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നുന്നു എന്ന ഒരു വരി പോലെ ഇളക്കി മറിക്കാൻ കേരളത്തെ ഒരു റിട്ടയേർഡ് ഡി ജി പി ബാക്കി അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വേറെ ഇന്നലെ ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു, നിയമത്തെ വലിച്ചു നീട്ടിയാല് റോട്ടിൽ കൂടെ പോകുന്ന ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഏത് വകുപ്പും വേണമെങ്കിലും അയാളുടെ തലയിൽ ചാർത്താം. നിയമത്തെ വലിച്ചു നീട്ടിയാൽ ആ വരി നോക്കുക, എന്ത് കട്ടിയുള്ള വരിയ. വകുപ്പ് തന്നെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് എക്സ് ഡി ജി പി. എന്നിട്ട് അവസാനം കുറെ വരികൾ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പോലീസിനെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു. ആ വരി നോക്കുക, എനിക്ക് പോലീസിനെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു, നാല് വാക്കേ ഉള്ളൂ. പക്ഷെ അത് നാല് പർവ്വതമല്ലേ, അത് നാല് ടോർപിഡോ ആണത്. നാല് വാക്കുകൾ, നാല് ടോർപിഡോ. ശക്തമായിട്ട് ഈ സംഭവത്തിനെതിരെ ശക്തമായിട്ടെന്ന് തോന്നുന്നു എക്സ്റ്റ്. ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ എന്ന് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട്. ഇതല്ല, ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, ഏതായാലും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. സമൂഹവും ശക്തമായിട്ട് രാഷ്ട്രീയത്തിലുള്ളവരല്ലാത്തവരും പ്രതികരിക്കുമ്പോൾ അത് എത്തേണ്ട സ്ഥലത്തെത്തും, തൊടേണ്ട സ്ഥലത്ത് തൊടും, പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് പ്രവർത്തിക്കും, സ്വാധീനിക്കേണ്ട സ്ഥലത്ത് സ്വാധീനിക്കും. അതിന് നിങ്ങൾക്കും സാധിക്കണം. ധാരാളം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡി, മിസ്സിസ് മാത്യു, ലിൻഡ മാത്യു എന്നാണെന്ന് തോന്നുന്നു, അവര് പി വി എൻ അഭിലാഷ്, കുറെ പേര്. ഇന്നലെ ഒരു ശ്രീ കുരുവിള്ള ആൻഡ് ഫാമിലി, അവരെ എനിക്ക് ജന്മദിന ആശംസകൾ നേർന്നു. നമ്മളുടെ നിത്യം യൂട്യൂബ് കാണുന്നവരെ ആശംസ നേർന്നു. എല്ലാവരോടും പ്രണാമം അർപ്പിക്കുമ്പോഴും ഇത് പതിവില്ലാത്ത ഒരു ആശംസ നേരലായി. ഞാൻ അതിന്റെ ചുവട്ടിൽ എഴുതുകയും ചെയ്തു, യുവർ വേർഡ്സ് ക്യാരി മോർ വെയ്റ്റ് ആസ് ഇറ്റ് ഈസ് ടച്ചിങ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് ചുവട്ടിൽ എഴുതുകയും ചെയ്തു. കുരുവിള്ളയാണ് പേരെന്ന് തോന്നുന്നു. ആൻഡ് ഫാമിലി അവരുടെ ഫോട്ടോയോട് കൂടി പ്രതികരിക്കുമ്പോൾ ഈ ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞത് മാറ്റി, അതാവശ്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, പക്ഷെ പ്രതികരണത്തിന് വാല്യൂ ഉണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ല, പ്രതികരണത്തിന് വാല്യൂ ഉണ്ട്. അങ്ങനെയൊന്നും നമ്മളാരും കൊല്ലുകയും ചാവ്യം പിടിച്ചകത്തിടുകയൊന്നും ചെയ്യില്ല. ചെയ്താലും സമൂഹം, പത്രമാധ്യമങ്ങൾ പ്രതികരിക്കുന്നുണ്ട് നല്ലോണം. അവരുടെ ചില വീക്ഷണത്തോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം എന്താകുമായിരുന്നു, പോൾപോർട്ടിന്റെ രാജ്യമാകുമായിരുന്നു, അല്ലെങ്കിൽ നോർത്ത് കൊറിയ ആകുമായിരുന്നു. പക്ഷെ ഏതായാലും ഉറപ്പാണ്, എന്ത് നിങ്ങൾ കണ്ടാലും എന്ത് നിങ്ങൾ കേട്ടാലും നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ അവിടെ അല്പമെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ, ട്രാഷായിട്ട് എന്തെങ്കിലും എഴുതണമെന്നല്ല, ഒരു കമന്റ്, ക്രിറ്റിസിസം എങ്കിൽ ക്രിറ്റിസിസം, അപ്രീസിയേഷൻ എങ്കിൽ അപ്രീസിയേഷൻ, വിത്ത് വൺ ഓർ ടു പോയിന്റ് ഇൻ വൺ ലൈൻ, ലെസ് ദാൻ വൺ ലൈൻ സാധിക്കണം നിങ്ങൾക്ക്, വിലയുണ്ട്. ഇന്ന് ശരിക്ക് സജി ചെറിയാന് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കേണ്ടി വന്നിട്ടും അങ്ങേരും ഒരു വരി പറഞ്ഞിരുന്നു. കാറൽ മാർക്സ് പറഞ്ഞ മാതിരിയുള്ള മാർക്സിസം കൊണ്ട് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കില്ലെന്നൊരു വാക്ക് ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. ഇത്രയും അയാളെ കൊണ്ട് പറയിപ്പിച്ചത് ഈ വിമർശനങ്ങളാണ്. നിങ്ങളെപ്പോലെ പലരും, നമ്മളെപ്പോലെ പലരും നൽകുന്ന വിമർശനമാണ് പറയിപ്പിച്ചില്ലേത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് CPI, CPIM എങ്ങനെയല്ലേ പറയുക, മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാ പറയുക, CPI ബ്രാക്കറ്റിൽ എം മാർക്സിസ്റ്റ്. ഈ സജി ചെറിയാൻ ജയിച്ചും നാലാം ദിവസം പറയുന്നു മാർക്സിസം, കാറൽ മാർക്സിന്റെ മാർക്സിസം കൊണ്ട് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കില്ല. അതുപോലെ ബൈബിള് പഠിച്ചിട്ട് എനിക്ക് ക്രിസ്ത്യാനിയാവാൻ പറ്റില്ല, പഠിച്ചാൽ ക്രിസ്ത്യാനിത്വം പോകും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
ഖുർആൻ പഠിച്ചാൽ ഞാൻ ഇസ്ലാം അല്ലാതെയാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാർക്സിസം പഠിച്ചാൽ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് അല്ലാതെയാവും. അല്ലെങ്കിൽ ആ മാർക്സിസം വെച്ചുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കാൻ സാധിക്കില്ല, കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കില്ല എന്ന് സജി ചെറിയാനെ കുറിച്ച് പറയിപ്പിച്ചത് അകത്തുള്ള തനി മതാധിഷ്ഠിത ജാതി അധിഷ്ഠിത ഇലക്ഷനാ നടന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി വിമർശിച്ചപ്പോ അറിയാതെ അകത്തുള്ള പൂച്ച പുറത്ത് ചാടി. അതല്ലേ സംഭവിച്ചത്? അത് വിമർശനമാണ്, നശിപ്പിക്കാൻ വേണ്ടിയുള്ള വിമർശനമല്ല, രാഷ്ട്രത്തിന്റെയും സംസ്കാരത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിമർശനമാവണം. അതല്ലെങ്കിൽ ഹിഡൻ അജണ്ടയുള്ളതായി തീരും. ഹിഡൻ അജണ്ടയോടുകൂടി വിമർശിക്കാൻ ഇറങ്ങരുത്. ഒരു ഹിഡൻ അജണ്ടയും വേണ്ട, നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ: നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയിലെ നന്മകൾ. അതിനു വേണ്ടി എവിടെയെല്ലാം പ്രതികരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം പ്രതികരിക്കണം. വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കണം, വികാരം ഉപയോഗിച്ചല്ല, വിചാരം ഉപയോഗിച്ച് പ്രതികരിക്കണം. അങ്ങനെയുള്ള പ്രതികരണത്തിനൊക്കെ ശക്തിയായിട്ടുള്ള ഒരു വലിയ കവി കേരളത്തിലുള്ളവര് ജമ്മുവിലെ ഒരു പെൺകുട്ടിയെ കൊന്നപ്പോഴത്തേക്കും വികാര തീവ്രമായി അതെല്ലാം ഹിന്ദുവിന്റെ തലയിൽ വെച്ചു. ഈ വയസ്സുകാലത്ത് ശക്തമായിട്ട് പ്രതികരിച്ചപ്പോ അവരെ തന്നെ ജനത ചോദിച്ചു തുടങ്ങി, ബാക്കി നടക്കുന്ന കൊലപാതകമൊന്നും നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കിയില്ലേ? ഭാവിയിലെ കസേരയ്ക്കോ സ്ഥാനത്തിനോ അവാർഡിനോ വേണ്ടി ഒരു പ്രതികരണം, അതിൽ മാത്രമായിട്ട് ഒതുങ്ങി ഒരു വലിയ സമൂഹത്തെ 90 കോടി ജനതയുടെ തലയില് ജമ്മു കാശ്മീരിലെ പെൺകുട്ടിയുടെ വധം കൊണ്ട് ചാർത്തി. എന്തിനായിരുന്നു? എന്തെങ്കിലുമൊക്കെ കിട്ടാനാണോ എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോ അത് ഏൽക്കേണ്ട സ്ഥലത്ത് ഏറ്റുകാണും. ഏതായാലും ഓർമ്മിക്കുക, പുറത്ത് കാണുന്ന അഭിനയവും അകത്തുള്ള യാഥാർത്ഥ്യവും ജീവിതവും ഓരോരുത്തരുടെയും പുറത്തേക്ക് വരുന്നത് വിമർശനം ശക്തമാകുമ്പോഴാണ്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി പറയുകയും എഴുതുകയും ചെയ്ത വ്യക്തിയെ വിമർശനത്തിന് അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. പേരിനും പ്രസിദ്ധിക്കും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ കമന്റുകൾ എവിടെയെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ അതിൽ എന്തർത്ഥമെന്ന് ചോദിച്ചിട്ട് എഴുതാതിരിക്കരുത്, രണ്ടോ മൂന്നോ വാക്കുകളുള്ള ഒരു വരിയിൽ എഴുതണം. നീട്ടി വലിച്ച് എഴുതുകയോ നീട്ടി വലിച്ച് വാട്സപ്പിലൂടെ അയക്കുകയോ ചെയ്യരുത്. ആർക്കും ഇവിടെ വായിക്കാൻ നേരമില്ല. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ എന്റെ ദൗത്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യല്ലേ? അതിനെ കോപ്പി ആൻഡ് പേസ്റ്റ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കളയാവുന്നത് കളഞ്ഞ് പോയിന്റ് മാത്രമാക്കിയിട്ട് അയക്കാം. നിങ്ങളും പോയിന്റ് മാത്രമായിട്ട് എഴുതാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എല്ലാം. പ്രതികരണത്തിന് എഫക്റ്റ് ഉണ്ട്. പ്രണാമം, നമസ്കാരം.